ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇലയടയാണ് അപ്പോൾ അതിനെന്തൊക്കെയാണെന്ന് നമുക്ക് വേണ്ടേ നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ നാല് പച്ചമുളക് അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഈ എടുത്തിരിക്കുന്ന എടുത്താൽ മതിയാകും അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചധികം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം അതിൽ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം ഏഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഇന്ന് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ഇതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇടിവെപ്പത്തിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ ആ അരിപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അതിന് ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ച മാവ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇവിടെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് എല്ലില്ലാതെ വേർതിരിച്ചെടുക്കാം ഇലയാള ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനിലെ എല്ലൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ എല്ലില്ലാതെ ചിക്കൻ പീസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ ചൂടാക്കാം വെച്ചിട്ട് അതിലേക്ക് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അരവൊക്കെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എല്ലില്ലാതെ മാറ്റി വെച്ചിരിക്കണം ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഈ സമയത്ത് ചിക്കനിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ നേരത്തെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളുടെ ഇല വേണ്ട ചിക്കൻ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ക്ലീൻ ചെയ്ത ഇലയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഇത് പരത്തി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തിക്നെസ് ഉണ്ടാകാനും പാടില്ല ഒരുപാട് തിന്നു ആവാൻ പാടില്ല അങ്ങനെ വേണം പരത്തി എടുക്കാൻ ഒരു മീഡിയം സൈസിൽ വേണം പരത്തി എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ചിക്കൻ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കാൻ ആവിയൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ആവിയിൽ ഇടയിൽ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ചിക്കൻ എല്ലായിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം വീട്ടിൽ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ നോൺ വെജ് ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് അതിൽ എല്ല് മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് എന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thank you.